പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഓഫ് റോഡ് വണ്ടിയല്ലേ? അതായത് നല്ലൊരു നീല കളറില് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ജിപ്സിയാണ്. പണ്ടൊക്കെ നമ്മുടെ ലാലേട്ടനൊക്കെ സിനിമകളില് വണ്ടിയിലൊക്കെ മാസ് കാണിച്ച ടൈപ്പ് ഒരു വണ്ടിയാണ് അല്ലേ? അതിന് വേറൊരു കാര്യം കൂടി ഉണ്ടോ? KED എന്ന് പറഞ്ഞൊരു നമ്പറാണിത്. 25 കിലോമീറ്ററിന് മേലെ കൺഫേം മൈലേജ്, അത് ഞാൻ 100% പറയും അല്ലേ. 25 മേലെ മൈലേജ് കിട്ടും. നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്ക് 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി, KUV 100 അല്ലേ. ശരിക്കും സാധാരണക്കാരുടെ ഇഷ്ട വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇയോ എന്ന് പറയുന്നത് അല്ലേ. അതായത് കംപ്ലൈന്റ് ഇല്ല, മൈലേജ് ഉണ്ട്, നല്ല എഞ്ചിനാണ്, നല്ല കമ്പനിയാണ്, എല്ലാം കൊണ്ട് നല്ല വലിയ വൃത്തികേടൊന്നുമില്ല. ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ട് കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നിൽക്കുന്ന ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ ക്ലബ് സീലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിന് അടുത്ത് വെള്ളിപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മീഡിയ വൺ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ലബ് സി ആണ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ എപ്പോൾ വീഡിയോ എടുത്താലും ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടാവും. ഒരുപാട് പേർക്ക് വലിയ പൈസ മുടക്കാതെ എടുക്കാൻ പറ്റുന്ന കുറെ വണ്ടികളുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഒരു ജിപ്സി ഇവിടെ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഒരു ജീപ്പ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലോ ബഡ്ജറ്റ് അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ഒന്ന് ഷെയറും കൂടി ചെയ്തോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്തായാലും നമ്മൾ ക്ലബ് സിയിൽ വന്നൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ലോ ബഡ്ജറ്റുകൾ വണ്ടികൾ കാണിക്കാൻ പറ്റും. ക്ലബ് സിയിൽ എപ്പോൾ വന്നാലും ഇഷ്ടം പോലെ ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ടാവും അല്ലേ. ഇന്ന് നമുക്ക് പിന്നെ ജിപ്സി ഒക്കെ ലോ ബഡ്ജറ്റ് കൊടുക്കാം. അപ്പൊ എന്തായാലും എപ്പോഴും കാണാത്ത കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ സനൂപ് ബ്രോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഐറ്റം നിങ്ങൾ തുടങ്ങിയാലോ? 2010 രജിസ്ട്രേഷൻ ആണ്. സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പ്, 86,000 kilometers. 86,000. പിന്നെ നല്ല നീറ്റ് ആണല്ലേ വണ്ടി. ക്ലീൻ വെഹിക്കിൾ. അന്നത്തെ ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ എന്ന് പറയാം. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാ ഫീച്ചറോടാണ് ഈ അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു വണ്ടി കണ്ടിട്ടില്ല. സത്യമാണ് സത്യമാണ്. കാരണം പെയിന്റ് വൈസ് ആണെങ്കിലും പെയിന്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഭയങ്കര ക്വാളിറ്റിയാ ചെയ്തത്. അതെ അതെ അതെ, ടച്ചപ്പ് ചെയ്തു എന്നൊന്നും കണ്ട ഒറ്റനോടത്തിൽ പറയില്ല. നാല് ടയർ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതെ അതെ അതെ. ഓവറോൾ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കമ്പനി ഫിറ്റഡ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം വരും, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രയാ വില വരുന്നേ? നമുക്ക് 1.5 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാനേജ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ. ലോണ് കയറും ഇതിൽ? ലോണ് ചാൻസ് ഉണ്ട്. എത്ര വരെ? ഏകദേശം 1 കിട്ടുമോ? 1,00,000 റേഞ്ചിനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. എല്ലാവരും പഴയ വണ്ടി ആകുമ്പോൾ ഇൻട്രസ്റ്റ് കൂടും, എല്ലാവരും ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. അതെ അതെ അതെ. പരമാവധി റെഡി ക്യാഷ് എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് വലിയ നഷ്ടം വരില്ല. ലോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഹെവി നഷ്ടം വരും അല്ലേ. അപ്പൊ എന്തായാലും 150,000 രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതെന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഓഫ് റോഡ് വണ്ടി അല്ലേ. അതായത് നല്ലൊരു നീല കളറില് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ജിപ്സിയാണ്. ഇത് പെട്രോൾ അല്ലേ ജിപ്സി വരിക? പെട്രോൾ. പെട്രോൾ ഏതാ മോഡൽ? ഇത് 97 മോഡൽ. 97 ആണ്. ആ വണ്ടിന്റെ 97 ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം വൃത്തിയാക്കാൻ ബാലൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓഫ് റോഡ് വണ്ടി അല്ലേ. അതെ. പിന്നെ ഇത് 97 പറഞ്ഞു. എത്ര ഓട്ടോ ഒക്കെ പറയണോ? ഓട്ടോ ഒന്നും പറയണ്ട, പറയണ്ട അല്ലേ. അതിനൊന്നും ഒരു ജെനുവിനിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60-70% അല്ലേ. പിന്നെ കാര്യമായ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും. വണ്ടിയിൽ എന്തായാലും തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. ചോദിക്കാറില്ല. പിന്നെ പ്രസന്റ് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുത്തോളൂ. കൊള്ളാവുന്ന ഒരു വണ്ടി. 97 മോഡല്. എത്ര വില? ഇത് കസ്റ്റമർ, ഇത് പാർട്ടിയുടെ പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. അവര് 1,90 ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ മാറ്റി ചെയ്ത് കൊടുക്കാം. 1,90 ആസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഹവിലയാണ്. ഇതിന് ഇന്ന കറക്റ്റ് പ്രൈസോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസോ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് 1,90 എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണറോട് സംസാരിക്കുക, വാങ്ങിക്കുക അല്ലേ. ചെയ്തുതരും. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തു. അടുത്തൊരു ഫാമിലി വണ്ടിയാണ് കേട്ടോ. ഫാമിലി വണ്ടി എന്ന് പറയുമ്പോൾ വാഗണർ അല്ലേ. വാഗണർ ശരിക്കും പറഞ്ഞാല് ഒരു കുടുംബത്തിലേക്ക് ഒരാൾ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വാഗണറിനാണ് അല്ലേ. ഇത് ഏതാ മോഡലൊക്കെ? 2011 കണ്ട 11 പറയില്ല. ഇത് ശരിക്കും എത്ര ഓടിയിട്ടുണ്ട്? ഇത് 84,000 kilometers സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 84,000 സെക്കൻഡ് ഓണർഷിപ്പ്. എന്നാലും അത്രയല്ലേ ഓടിയിട്ടുള്ളൂ അല്ലേ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതായത് മേജർ അല്ല, കമ്പനിയിൽ നിന്ന് മാറിയത്, എന്തോ വീണ്ടും മാറിയതാണ്. അതെ അല്ലേ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പുറമാണ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആണ്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% പറയാം അല്ലേ. ഒരു 10,000 kilometers ഓടാം. സുഖമായിട്ടോടാ.
അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വി എക്സി ആണോ എൽ എക്സി ആണോ? എൽ എക്സി. അപ്പൊ ടൂ ഡോർ പവറിന്റെ എ സി പവർ സ്റ്റിയറിംഗ് വരും. ബേസിക്കലി വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇത് നമുക്ക് എത്ര വില ചോദിക്കുന്നത്? നമുക്ക് ഇത് വില ചോദിക്കുന്നുണ്ട്, 2.30 ചോദിക്കുന്നുണ്ട്. റോഡ് മാസ്റ്ററിന്റെ പ്രഷർക്ക് നമുക്ക് ഒരു മാറ്റം ചെയ്തു കൊടുക്കാം. റോഡ് മാസ്റ്ററിന്റെ പ്രഷർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണന എല്ലായിടത്തും ഉണ്ട്. അത് ഇവിടെയും ഉണ്ട് അല്ലേ. പിന്നെ നമ്മുടെ സ്വന്തം മനുചേട്ടനും അല്ലേ. ആ ഒരു ഇതിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ വണ്ടികൾ തരും. 2011 2.30 ചോദിക്കുന്നത് കേട്ടോ. ലോൺ കയറുമോ? 1.80 ലോൺ കിട്ടും. 1.80 കിട്ടും. ഓ, അപ്പോൾ ഒരു 50,000 രൂപ പ്രസന്റ്ലി നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുക, നെഗോഷ്യബിൾ എത്രയാണോ ആ പൈസ കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് നല്ലൊരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ. റെഡിഗോ ആണ്. റെഡിഗോ ഏതാ മോഡൽ? 2017 മോഡൽ ടി ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 19,000 എന്നൊക്കെ പറയുമ്പോൾ 2017 വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ നമുക്ക് എന്തായാലും നല്ലൊരു മൈലേജ് കിട്ടൂല്ലേ? ഒരു 17 പോയിന്റ് കിലോമീറ്റർ എന്തായാലും കിട്ടും. ഇത് 800 ആണോ 1000 ആണോ? 1000 സി സി ആണ്. അപ്പൊ മോശമില്ലാണ്ട് വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 19,000 ഓടി ടയറാണ് കേട്ടോ. അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 15,000 കൂടി ഏറ്റവും കുറഞ്ഞ് ഓടാം. ഇന്റീരിയർ ഒക്കെ കമ്പനി വന്ന അതേ കണ്ടീഷൻ. ക്വാളിറ്റി ഉണ്ട്. ഇത് ടൂ ഡോർ വിൻഡോ അല്ലേ? എ സി പവർ സ്റ്റിയറിംഗ്, ടൂ ഡോർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം വരും അല്ലേ. പിന്നെ വിലയും? വില നമുക്ക് 2,20,000 രൂപ ആസ്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 17 മോഡൽ അല്ലേ. ഫുൾ ലോൺ കയറില്ലേ? 2 ലാഖ് എന്തായാലും എന്തായാലും കയറും അല്ലേ. ഈ ഫുൾ ലോൺ കയറുന്ന പറയാൻ ഇപ്പൊ ഒരു പേടിയാണ് ആളുകൾക്ക്. വണ്ടിക്ക് എന്തെങ്കിലും അപാതകൾ ഉണ്ടോ? അല്ല, അത് മാത്രല്ല, പിന്നെ ഫുൾ ലോൺ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കും. പിന്നെ ഫുൾ ലോൺ പ്രൊഫൈല് പക്കെ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ പറയും നിങ്ങൾ എന്തിനാ പിന്നെ പറഞ്ഞേന്ന് ചോദിക്കും. അതുകൊണ്ടാണ് മിനിമം ഒരു 20-25 രൂപ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ വണ്ടിയും കൊണ്ടുപോകും അല്ലേ. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 20-25 രൂപ ഉള്ളിൽ കയ്യിൽ വെച്ചാൽ മതി. നെഗോഷ്യബിൾ ആണ്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലെ നാളെ ഇത് വേറെ വണ്ടി ഓട്ടോമാറ്റിക് വരാനുണ്ട്. 19 മോഡൽ അല്ലേ. കിലോമീറ്റർ ഒക്കെ ഓടിയതാണോ? കിലോമീറ്റർ 11,000 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ നാളെ വേറൊരു റെഡിഗോയും കൂടി വരും. അത് ഓട്ടോമാറ്റിക് AMT ആണ്. അതിന്റെ ഡീറ്റെയിൽ വേണേ ഒന്ന് ചോദിച്ചോളൂ. വണ്ടി ഇവിടെ എത്തിയിട്ടില്ല, ഒന്ന് കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരൂ കേട്ടോ. 25 കിലോമീറ്ററിന് മേലെ കൺഫേം മൈലേജ്. അത് ഞാൻ 100% പറയും അല്ലേ. 25 മേലെ മൈലേജ് കിട്ടും. നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്ക് 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി. KUV 1W അല്ലേ. ഇത് ഏതാ മോഡലൊക്കെ? 2017 മോഡൽ K4+ ആണ്. K4 മിഡിൽ ഓപ്ഷൻ അല്ലേ. 59,000 കിലോമീറ്റർ. ഈ 2017 59,000 എന്നൊക്കെ പറയുന്ന ജെനുവിൻ ആണോ? അതും ഇത്രയും മൈലേജ് ഉള്ള ഡീസൽ വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഡീസൽ വണ്ടി. മെയിൻ പറയേണ്ടത് 4 ടയർ പുത്തൻ ടയർ. ഇത് കൊണ്ടുപോയാൽ തൽക്കാലം നിങ്ങൾ ഒന്നും ചെയ്യണ്ട കേട്ടോ. ബോഡി വൈസ് ഒന്നും ഒരു പോറൽ പോലും ഇല്ല. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ ഇത് 6 സീറ്റർ ആണല്ലേ ബ്രോ? 6 സീറ്റർ. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. പിന്നെ നല്ല വലിയ യാത്ര, വലിയ വണ്ടിയിൽ യാത്ര ഫീൽ ഉണ്ടാവും. SUV ആണ്. SUV-ന്റെ ആ ഒരു വലിപ്പം വരുന്ന ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ വരും. വീൽ ബേസ് വരും. വണ്ടി ഓടിക്കുന്നത് കറക്റ്റ് മനസ്സിലാവും. നല്ല സുഖമാണ് അല്ലേ. പിന്നെ ഡീസൽ ആയതുകൊണ്ട് മൈലേജും ഉണ്ടാവും, പവറും ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് നമുക്ക് എത്ര വില വരുന്നത്? നമ്മൾ 3.5 ചോദിക്കുന്നുണ്ട്. 3.5. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ് അല്ലേ. 3,50,000 രൂപ ഇവരുടെ ആസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പരമാവധി ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചാൻസ് ഉണ്ട്. എന്തായാലും 3 ലാഖ് ലോൺ എബോവ് കിട്ടും അല്ലേ. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം 3,00,000 രൂപ ലോൺ കിട്ടും. 50,000 രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവരാം. നെഗോഷ്യബിൾ അല്ലേ. നെഗോഷ്യബിൾ ആണ് അല്ലേ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. പണ്ടൊക്കെ നമ്മുടെ ലാലേട്ടനൊക്കെ സിനിമകളിലെ വണ്ടിയിലൊക്കെ മാസ് കാണിച്ച ടൈപ്പ് ഒരു വണ്ടിയാണ് അല്ലേ. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. KED എന്ന് പറഞ്ഞൊരു നമ്പറാണിത്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആദ്യത്തെ വണ്ടികളിലൊക്കെ പെടുന്ന വണ്ടി. അതെ അല്ലേ. ഇത് ഏതാ മോഡൽ? 87. അപ്പൊ എന്റെ നല്ല പ്രായം കൂടിയ വണ്ടിയാണ് ഇത് ശരിക്കും. പിന്നെ കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. വണ്ടി എന്താ സ്ഥിതി? എന്താ കണ്ടീഷൻ? ഓവറോൾ വൃത്തി ഉണ്ടല്ലേ. മെയിൻ ആയിട്ട് അറിയേണ്ടത് എഞ്ചിൻ കണ്ടീഷൻ. എഞ്ചിൻ കുഴപ്പമില്ല. ഇതിന് സ്പിൻഡിൽ ഭാഗത്ത് ചെറിയ വർക്ക് ഉണ്ട്. ചെറിയ എമൗണ്ട് വരുള്ളൂ. അതെ. എന്തായാലും ഈ വക വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 10-15,000 രൂപ ഒരു വർക്കിന് കാണണം. പിന്നെ ഓവറോൾ എന്താ പറയുക, ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ടയർ വാങ്ങലൊക്കെ ആണെങ്കിലും എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഒരു നമ്പർ പ്ലേറ്റ് ആണ്, KED. ഇത് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രയാ വില ചോദിക്കുന്നത്? ഇതൊരു പാർട്ടിയുടെ പാർക്കിംഗ് സെയിൽ ആണ്. നമുക്ക് അവര്
ആ രണ്ട് വണ്ടി ഒരാളുടെ ജിപ്സിയും ഇതും അല്ലേ, അങ്ങനത്തെ ഒരാളാണ്. ഇത് ഫോർ വീലാണോ? അല്ല അല്ലേ, ഇത് ടു വീലാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവർ ഒന്നര ചോദിക്കുന്നുണ്ട്, നല്ലൊരു മാനം ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ. 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തൂക്കി വിറ്റാലും ഒരു 10-60 കിട്ടും. അവരൊരു പഴക്കത്തിന്റെ വില ചോദിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ നിങ്ങളൊന്ന് വന്നിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് അങ്ങനെ വലിയ മാർക്കറ്റ് കറക്റ്റ് ഒന്നും ഉള്ള സാധനമല്ല. ഇത് നമുക്ക് ഇഷ്ടത്തിന്, അതായത് ഇപ്പൊ ഒരു ആനേനെ വാങ്ങിച്ച് കൊണ്ടുനടക്കുന്നത് പോലെ കൊണ്ടുനടക്കാൻ അല്ലേ. അപ്പൊ എന്തായാലും ഒന്ന് സംസാരിച്ചോളൂ. ഒന്നര പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല വാങ്ങിച്ചിട്ട്, കൗതുകം എന്താ പറയാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ വീടിന് മുമ്പിൽ ഇട്ടാൽ ഒരു അന്തസ്സാണ് അല്ലേ. ഇതൊരു വീടിന് മുമ്പിൽ ഇട്ടാൽ അന്തസ്സാണ്. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. 1.5 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവര്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു നിസാൻ മൈക്ര, അതും പെട്രോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 16 ആക്റ്റീവ്. 16 ആക്റ്റീവ് എക്സ്വി ആണ്. എക്സ്വി ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ. പക്ഷേ ഈ ആക്റ്റീവില് ബട്ടൺ ഷർട്ട് വരില്ലല്ലോ. ഇല്ല, ബട്ടൺ ഷർട്ട് വരില്ല. അത് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ആക്റ്റീവില് കീലെസ് എൻട്രിയും ബട്ടൺ ഷർട്ടും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഓപ്ഷനും ഉണ്ടാവും അല്ലേ. ഇതിന് മെയിൻ പറയേണ്ടത് 4 പുതുപുത്തൻ അപ്പോളോന്റെ ടയർ വരുന്നുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. ആ ഓട്ടം എത്രയാ? എങ്ങനെയാ ഓടിയത്? 45,000 കിലോമീറ്റർ. 45,000 ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ. കിലോമീറ്റർ. പിന്നെ തേർഡ് ഓണർഷിപ്പ്? തേർഡ് ഓണർഷിപ്പ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെ മൈക്ര എന്നൊക്കെ പറയുന്നത് മൈക്ര ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഡീസൽ ആണെങ്കിൽ പൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് അല്ലേ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം പക്കയാണല്ലോ വർക്കിംഗ്. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമെന്നും പേടിക്കണ്ട. അങ്ങനെ ഒരു ഗുണം കൂടി. അതെ അതെ അതെ. ശരിക്കും നമുക്ക് എത്ര വില വരുന്നേ? നമ്മള് 3 to 5 ചോദിക്കുന്നുണ്ട്. 3,20,000 രൂപ. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. ഓക്കെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 2016 മോഡൽ ഉണ്ട് കേട്ടോ. 2016 മോഡൽ ഓയിൽ എക്സിലൊക്കെ നിങ്ങളൊന്ന് തപ്പി നോക്ക് വില എന്താന്നുള്ളത്. അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ലോൺ കയറൂല്ലേ? ലോൺ കയറും. എത്ര കയറും? ലോണൊരു 2.5-2.75 അത്ര കയറൂല്ലേ. അപ്പൊ ഏകദേശം ഒരു 10,000-15,000 രൂപ കൊണ്ട് വന്നാല് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു കിഡ് കിടക്കുന്നുണ്ട്. കിഡ് ഏതാ ബ്രോ മോഡല്? 2019 ഓട്ടോമാറ്റിക് ആണ്. AMT ആണ് അല്ലേ. AMT ആണ്. മോഡൽ കൂടിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇത് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലേഡീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. അതെ അതെ. വേറൊരു കാര്യമുണ്ട്, മൈലേജും കിട്ടും, കോംപാറ്റിബിൾ ആണ്, പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായ വൃത്തിയുണ്ട് കേട്ടോ. പക്ഷെ ഈ വണ്ടി പ്രത്യേകിച്ച് നല്ല വൃത്തിയുണ്ട്. പിന്നെ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. കറക്റ്റ് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 28/10/2019 ആണ്. ടയർ ഭാഗങ്ങളോ? 4 ഫുള്ളാണല്ലോ. നല്ല ഫുൾ ടയർ ഉണ്ട്. ന്യൂ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇന്റീരിയറും വേറെ ലെവലാണ് കേട്ടോ. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ നീറ്റ് എന്ന് തന്നെ പറയാം. ആ പിന്നെ അദ്ദേഹം പറഞ്ഞാൽ അത്രയും മോഡൽ കൂടിയ വണ്ടിയല്ലേ. ഇത് RXT ആണോ? RXT ഓപ്ഷൻ ഓപ്ഷനിലാണ് അല്ലേ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീനും ബാക്ക് ക്യാമറയും എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര വില വരുന്നേ? 390 ആസ്ക് ചെയ്യുന്നുണ്ട്. ആ നമുക്കൊരു മനം ചെയ്ത് കൊടുക്കാം. ആ 390. 390,000 രൂപയാണ് ആസ്ക് ചെയ്യുന്ന റേറ്റ്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരും. പുതിയ വണ്ടിക്ക് 7 സംതിങ് ഉണ്ട് കേട്ടോ. 7 സംതിങ് വരും അല്ല. 8 ന് അടുത്ത് വില വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓൺ റോഡ് വില വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഏകദേശം 4 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിപ്രീസിയേഷനിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. ലോ ബഡ്ജറ്റിൽ നല്ലൊരു കാറ്, അതാണ് സാൻഡ്രോ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉള്ള, ബോഡി ക്വാളിറ്റി ഉള്ള, എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി അല്ലേ. ഇതേതാ മോഡലൊക്കെ? 2010 മോഡല്. സാൻഡ്രോ സിംഗ് ആണ്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഒന്നുമില്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. ബാക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും നീറ്റ് ഇന്റീരിയർ ആണ് അല്ലേ. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. ഇത് മറ്റേ സാൻഡ്രോ സിംഗ് ആകുമ്പോൾ 2-ഡോർ വിൻഡോ വരുമോ? വരും. 2-ഡോർ പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗും വരും കേട്ടോ. എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ഈ ഒരു വണ്ടിയെ കിട്ടുള്ളൂ അല്ലേ, ഈ ഒരു ക്വാളിറ്റി വെച്ചിട്ട്. പിന്നെ മൈലേജ് ഒരു 12 മുതൽ 15 വരെ പ്രതീക്ഷ മതി. കാരണം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട്. ഇത് നമുക്ക് എത്രയാ ഇപ്പൊ വിലക്ക്? നമുക്കിത് ഫൈനലിൽ ഒരു 1.10 കൊടുക്കാം. 1.10. ഓക്കെ. 110,000 രൂപയാണ് 2010 മോഡൽ വണ്ടി. ആൾട്ടോ ആണെങ്കിൽ അതിലേക്കാൾ കൂടുതൽ കൊടുക്കണം. അത് കൊടുക്കണം, അത് കൊടുക്കണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു വണ്ടിയാണ്. ഹ്യുണ്ടായിന്റെ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. ലോണൊന്നും കയറില്ലല്ലോ. ലോണ് കയറാൻ ചാൻസ് ഇല്ല. പിന്നെ വല്ല സേട്ട് ഫിനാൻസ് ഒക്കെ നോക്കണം. അതിലും നല്ലത് എടുക്കാതിരിക്കും അല്ലേ. വണ്ടിയേ എടുക്കാതിരിക്കണം അല്ല. ആ ലോൺ അടച്ച് മുടിയാതിരിക്കാൻ. ശരിക്കും സാധാരണക്കാരുടെ ഇഷ്ട വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇയോ എന്ന് പറയുന്നത് അല്ലേ. അതായത് കംപ്ലൈന്റ് ഇല്ല, മൈലേജ് ഉണ്ട്, നല്ല എഞ്ചിനാണ്, നല്ല കമ്പനിയാണ്, എല്ലാം കൊണ്ട് നല്ല. അതെ, വലിയ വൃത്തികേടൊന്നുമില്ല. ഇത് ശരിക്കും ഇയോ ഏതാ മോഡല്? 2016 മാഗ്ന പ്ലസ്. അതുകൊണ്ട് തന്നെ 2-ഡോർ പവർ വിൻഡോ വരില്ലേ. വരും. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ സെന്റർ ലോക്ക് വരും. ടയർ ഭാഗങ്ങൾ എന്തായാലും ഒരു 60% ഉണ്ട് അല്ലേ. ഉണ്ട്. 4 ടയറുണ്ട്. നാല് ടയറുണ്ട്. ഇത് എന്തെങ്കിലും കാര്യമായ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്രയാ?
ഓട്ടം 56,000 കിലോമീറ്റർ. 56,000, അതായത് 2016 56,000 എന്ന് പറയുന്നത് അത്ര വലിയ ഓട്ടം എന്ന് പറയാനില്ല അല്ലേ. നോർമൽ ഓട്ടം തന്നെയാണ്. പിന്നെ മേജർ കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണം, ധൈര്യമായിട്ട് എടുക്കാം അല്ലേ. പിന്നെ ഇത് ശരിക്കും ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. ഇത് നമുക്ക് എത്ര വില വരുന്നേ? നമുക്ക് 2.5 ചോദിക്കുന്നുണ്ട്. 2,25,000 നമുക്ക് മാനേജ് കൊടുക്കാം. 2016 വണ്ടിയാണ് ആലോചിക്കുന്നത് കേട്ടോ. മാഗ്ന പ്ലസ് ആണ്. ആ മാഗ്ന പ്ലസ്. 2,25,000 ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, നെഗോഷ്യബിൾ ആണ് കേട്ടോ. എന്തായാലും 2 രൂപേന്റെ അടുത്ത് ലോൺ വരില്ലേ? 180 16 മോഡലും കൂടിയല്ലേ. ഏകദേശം ഒരു 10-30,000 രൂപയും കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ടുപോകും അല്ലേ. അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 30,000 രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് പോകാം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ക്ലബ് സീലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ. അവസാനത്തെ വണ്ടി ഒരു വാഗണർ ആണ്. വാഗണർ ഏതാ മോഡലൊക്കെ? 2012 വാഗണർ. 12 ആണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു 11 കാണിച്ചു. അപ്പോൾ ഒരു 12 കൂടി കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ടല്ലേ? അതൊക്കെ മങ്ങി പോയിട്ടുണ്ട്. ആ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്താൽ മതി. ഇത് ശരിക്കും എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,00,000 ഓടിയിട്ടുണ്ട്. 1,00,000. ആ അത് ഓക്കെ ആയിരിക്കും, ക്ലിക്ക് കറക്റ്റ് ആയിരിക്കും. 12 മോഡൽ അല്ലേ? അതെ അതെ അതെ. പിന്നെ 1,00,000 കൂടിയിട്ടുണ്ട്. വി എക്സ് ആണ്. ഓ, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പറും എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനവും വരും. ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 70% ടയറും ഉണ്ട് കേട്ടോ. ഒരു ഡോർ അങ്ങനെ മാറിയിട്ടുണ്ട്. ആ റീപ്ലേസ് ഉണ്ട് അല്ലേ. അതൊക്കെ ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ. ഹിസ്റ്ററി കിട്ടും, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇന്റീരിയറിന്റെ ക്വാളിറ്റിയാണ്. സീറ്റ് അവരൊക്കെ എന്നെ വൃത്തിയാണെന്നറിയോ. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കമ്പനി ഫിൽഡ് ആയിട്ട് തന്നെ വരും. ഇനി വില കൂടി എന്ന് പറഞ്ഞോ? നമുക്ക് 2,40,000 ഫൈനൽ റേറ്റ്. ഫൈനലാണ്. ആ 2,40,000 രൂപ. 2012 വണ്ടിയാണ് കൂടി ആലോചിക്കണം. അതും VXI ആണ്. അപ്പൊ നെഗോഷ്യബിൾ ആവും. ഇനി അതിലൊന്നും ഇല്ലല്ലോ, ചാൻസ് ഇല്ല അല്ലേ. രണ്ട് 2,40,000 രൂപ ഫൈനൽ പ്രൈസ് ആണ്. പിന്നെ വണ്ടിയിലെ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക. ഏത് വണ്ടി ഏത് ഷോറൂം പോയി എടുക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ. എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊന്നും പറയരുത്. ഇതൊക്കെ യൂസ്ഡ് കാറുകളാണ്, ലോ ബഡ്ജറ്റാണ്, വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉള്ള സാധനങ്ങളും അല്ല. അപ്പം അതൊന്ന് എക്സ്ട്രാ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് സനൂപിനെ കോൺടാക്ട് ചെയ്താൽ മതി. എക്സാക്ട് ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് ബാവൂര് പോകുന്ന വഴിയിൽ നമ്മുടെ വെള്ളിപറമ്പ് എന്ന് പറയും. വെള്ളിപറമ്പ് അല്ലേ. നിയർ മീഡിയ വൺ ഓഫീസ്. അപ്പോൾ എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിരിലിൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.